എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങൾ? എല്ലാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞങ്ങളും ഒക്കെ ഇവിടെ സുഖമായിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഓരോ കുക്കിംഗ് കാര്യങ്ങളായിട്ട് അമ്മ എപ്പോഴും കിച്ചണില് തിരക്കിലാണ്. അതെ, ഇന്ന് രാവിലെ പള്ളിയിലൊക്കെ പോയിട്ടോ, കൊറേ നാള് കൂടിയാണ് പള്ളിയിൽ പോയത്. കോവിഡ് ആയത് കാരണം അങ്ങനെ പള്ളിയിലൊന്നും പോവാറുണ്ടായിരുന്നില്ല. അപ്പൊ ഇന്ന് കൊറേ നാളുകൾക്ക് ശേഷം ഇന്ന് പള്ളിയിൽ പോയി. നാളെ ഒരു ലോങ് ട്രിപ്പ് ഉണ്ട്. അപ്പൊ ലോങ് ട്രിപ്പിന്റെ കൊറേ ക്ലിപ്പിംഗ്സ് ഒക്കെ നാളെ കാണിക്കാം കേട്ടോ. അപ്പൊ നാളെയും ഒരു പള്ളിയിലേക്കാണ് പോകുന്നത്. അപ്പൊ അത് കുറച്ച് ലോങ് ആണ്. രാവിലെ പോണം, രാവിലെ പോണം. കോവിഡിന്റെ പ്രശ്നം കാരണം ഞങ്ങള് പോകുമ്പോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടാ പോണേ കഴിക്കാനായിട്ട്. അവിടെ ചെന്ന് കഴിച്ചിട്ട് പോരാന്ന് കരുതി തിരിച്ച് ലഞ്ചും ഇവിടെ കറികളൊക്കെ ഇന്ന് ഓൾറെഡി റെഡിയാക്കി വെച്ചു. റൈസും റെഡിയാക്കി വെച്ചിട്ട് വേണം പോകാൻ വന്നിട്ട്. സാധാരണ ഞങ്ങൾ ആ പള്ളിയിൽ പോകുമ്പോ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്ന് കഴിക്കും. തിരിച്ചു പോരണ വഴി ഏതെങ്കിലും നല്ല ഒന്ന് രണ്ട് ഞങ്ങളുടെ റെസ്റ്റോറന്റുകൾ ഉണ്ട്, ഔട്ട്ലെറ്റ്. അവിടെ പോകുമ്പോ കയറണം, അവിടെ കയറി ലഞ്ചും കഴിക്കാറുണ്ട്. ഇത്തവണ ഒന്നും വൃത്തിയില്ല, ഇന്നിപ്പോ ആ ഹോപ്പൊന്നും ഇല്ല. എന്തായാലും കോവിഡ് അല്ലേ, നമുക്ക് എവിടെയും കയറാൻ പറ്റില്ല. അപ്പൊ പള്ളിയിൽ പെരുന്നാൾ ആയത് കാരണം ജസ്റ്റ് ഒന്ന് കോവിഡിന്റെ ആ ഒരു നിയന്ത്രണ രേഖയിൽ നിന്നുകൊണ്ടാണ് ഇത്തവണ പെരുന്നാൾ സ്റ്റാർട്ട് ചെയ്യുക. അതെ, അപ്പൊ എന്തായാലും ജസ്റ്റ് ഒന്ന് പോയിട്ട് വളരെ സൂക്ഷിച്ച് ഞങ്ങൾ തിരിച്ചു വരാനുള്ള പ്ലാനിലാണ്. എവിടെയും ഇറങ്ങുന്നൊന്നുമില്ല. അപ്പൊ കുറെ ക്ലിപ്പിംഗ്സ് ഒക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇന്ന് ഇവിടെ വൈകിട്ട് ആയി കഴിഞ്ഞപ്പോഴേക്കും ഇന്ന് ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാന്ന് വിചാരിച്ചു അല്ലേ. അതെ. അപ്പൊ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്ന് ക്യാമറയിലൂടെ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. വ്ളോഗ് നമ്മുടെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണെന്ന് പറയാറുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് വീഡിയോ കാണാം, എന്താണെന്ന് ഉണ്ടാക്കാൻ പോണേന്ന് നമുക്ക് കാണാം. നമ്മുടെ ഇന്നത്തെ 4 മണിക്ക് ഉണ്ടാക്കുന്ന സ്നാക്കിന്റെ മെയിൻ താരമാണ് ഇവൻ. അതായത് ഇതേ ഉരുളക്കിഴങ്ങ്. ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് നമ്മള് സ്ലൈസ് ചെയ്തിട്ടേക്കണതാണ്. വെള്ളത്തിലേക്ക് ഇടണത്, ഇതിന് കറയുണ്ട്, അതുകൊണ്ട് വെള്ളത്തിലേക്ക് അരിഞ്ഞിടണം. നമുക്ക് മാവ് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് മൊത്തം മാവിലേക്ക് അങ്ങ് ചേർക്കാം. അപ്പൊ ഒരു 3 മീഡിയം പൊട്ടറ്റോ ആണ് ഞാൻ എടുത്തേക്കണം. പൊട്ടറ്റോ തൊലി കളഞ്ഞുവെച്ച് അരിഞ്ഞ് വെള്ളത്തിലിട്ടിരിക്കണം. പിന്നെ അതിന് മാവ് തയ്യാറാക്കാനായിട്ട് ഈ സ്പൂണില്ലേ, ഇതിന് ഒരു 4 സ്പൂൺ കടലമാവ്. ഞാൻ ഒരു 1.5 സ്പൂൺ അരിപ്പൊടിയേ ചേർത്തിട്ടുള്ളൂ. അരിപ്പൊടിയും കൂടെ ചേർത്ത് കഴിഞ്ഞ ഒരു മുറുക്കവും ഒരു നല്ലൊരു ടേസ്റ്റും ഒക്കെ പ്രത്യേകിച്ച് കിട്ടും. അപ്പൊ അതിനിതേ അരിപ്പൊടി, 1.5 സ്പൂൺ അരിപ്പൊടി, വറുത്തിയ അരിപ്പൊടിയാണ് കൂട്ടാ. അതെ. ഇനി നമുക്ക് അതിന് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ ഉപ്പിന്റെ ഒപ്പം തന്നെ ഒരു പൊടിക്ക് ഇച്ചിരി ഒരു എരിവ് കിട്ടണ്ടേ. അപ്പൊ എരിവിന് വേണ്ടി ഇച്ചിരി എരിവും മുളക് പൊടിയും ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി ഒരു കളറ് കിട്ടാൻ വേണ്ടി അതും ചേർക്കാം. മുളക് പൊടി ഇച്ചിരി മതി, എരിവും മുളക് പൊടി. ഒരുപാട് എരിവായി കഴിഞ്ഞാൽ പിന്നെ അത് കടിക്കാൻ ബുദ്ധിമുട്ടാവൂലേ. അപ്പൊ അത് പിന്നെ ഒരു പൊടിക്ക് മഞ്ഞൾപ്പൊടി. എന്നിട്ട് നമുക്ക് പച്ചവെള്ളത്തിൽ മാവ് കുഴച്ചെടുക്കണം. ഇതുപോലെ അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്തു. നമ്മള് വെള്ളം ചേർത്താ മിക്സ് ചെയ്യണേ. ആദ്യം ഞാൻ ചുമ്മാ പൊടിയൊന്ന ഈ ഉപ്പും മഞ്ഞളും മുളക് പൊടിയൊക്കെ ചേർത്തല്ലേ, അത് വെറുതെ ഒന്ന് ഇളക്കിയെന്നുള്ളു വെച്ചേ. ഇനിയിപ്പോ നമുക്ക് എന്നാ ചെയ്യണ്ടേന്ന് അറിയാമോ? അതെ, വെള്ളം സൂക്ഷിച്ച് ഇതിലൊഴിക്കണം. അല്ലെങ്കിൽ എന്നാ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ കൂടുതലായിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് പിടിക്കൂല, പൊട്ടറ്റോയിലേക്ക് പിടിക്കൂല. അപ്പൊ അതുകൊണ്ട് വെള്ളം സൂക്ഷിച്ച് നമ്മള് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് ചാലിച്ചെടുക്കണം കേട്ടോ. ഈ മാവ് കട്ട ഇല്ലാതെ തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഞാൻ പറയാം, അല്ല ഞാൻ കാണിക്കാം, കുറച്ച് വെള്ളം കൂടെ വേണേ ഞാൻ കാണിക്കാം. ഇത്രയും മതിയാവില്ല അല്ലേ? ഏ, ഇത് തീരെ കട്ടപ്പല്ലേ. നമുക്ക് ഇത് മതിയാവും. എന്ന് വെച്ചാൽ ഒരു നമുക്ക് എന്നിട്ട് സ്പൂണിൽ ഒന്ന് കോരി കാണിച്ചു കൊടുക്കാം എങ്ങനെയാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി കേട്ടോ. അപ്പൊ നമുക്ക് ചായക്കൊപ്പം കുറിക്കാനൊരു ബജി അല്ലേ. ബജി എന്ന് പറയാം, പൊട്ടറ്റോ വടയെന്ന് വേണമെങ്കിൽ പറയാം. അതെ, മാവിൻ്റെ കൺസിസ്റ്റൻസി കാണിച്ചു. ഞാൻ ഉപ്പൊന്ന് നോക്കിക്കോട്ടെ കേട്ടോ. ഉപ്പ് മതി. ദേ ഇത് ഇങ്ങനെയാ, ഇങ്ങനെ ആ വശം കാണിച്ചത്. അപ്പൊ അതിൽ കിട്ടാം. കണ്ടോ, തീരെ ലൂസും അല്ല, എന്നാ കട്ടിയല്ല, കട്ടിയല്ല. ഇപ്പൊ അതിൽ പിടിച്ചിരുന്നോളൂ. ഇച്ചിരൂടെ ഇത് പോ തരിങ്ങുണ്ട്, ഞാനൊന്ന് ഇളക്കി ശരിക്ക് കറക്റ്റ് ആക്കി എടുക്കട്ടെ കേട്ടോ. അങ്ങനെ ചിൻചട്ടിയിൽ ഞാൻ വെളിച്ചെണ്ണയാണ് നമ്മൾ യൂസ് ചെയ്യണത്. വെളിച്ചെണ്ണ ഒഴിച്ചു, വെളിച്ചെണ്ണ ചൂടായി തുടങ്ങി. അപ്പൊ മാവ് മുക്കി, എനിക്ക് മാവ് ആദ്യം കുഴച്ച് കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി സ്വല്പം ലിക്വിഡ് ഫോം കൂടിപ്പോയോന്ന്. അതുകൊണ്ട് ഞാനൊരു പൊടിക്ക് ഒരു 1 നുള്ള് കടലമാവ് കൂടി അതിലേക്ക് ചേർത്ത്
മുക്കിയെടുക്കുക ചെയ്തേട്ടാ. ഇനി നമുക്കിത് എണ്ണ ചൂടായി ഇട്ട് കൊടുക്കാം ഓരോന്നേ. ചെറിയ പൊട്ടറ്റോ ആയതുകൊണ്ട് നമുക്ക് ഈ വലിപ്പം അല്ല, ഈ പീസ് അധികം വലുതല്ല കേട്ടോ, ചെറിയ ഇതായതുകൊണ്ട് ഓരോന്ന് ഓരോന്ന് വെച്ചു കൊടുക്ക. ചെറിയ പൊട്ടറ്റോയും ചെറിയ ചീനിച്ചട്ടിയിലെ ഞങ്ങൾ മാവുകൾ മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ, മറ്റ് സോഡാപ്പൊടിയോ അങ്ങനെയുള്ളതൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. മാവും ഉപ്പും ഇച്ചിരി മഞ്ഞപ്പൊടി ഇങ്ങനെയുള്ള ഐറ്റംസ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. മതിയാക്കിയാലോ, അല്ലെങ്കിൽ പിന്നെ തിക്കായി പോയി. ഏതായാലും രണ്ട് ട്രിപ്പ് ഇടണം അല്ലേ. ആ വെളിച്ചെണ്ണ ചൂടാവുന്നത് വരെയും ഫുൾ ഫ്ലെയിമിലാണ് ഇരുന്നത് ചീനിച്ചട്ടി എണ്ണ കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി ഇട്ടതിന് ശേഷം മീഡിയത്തിലേക്ക് മാറ്റി, സിമ്മിലല്ല മീഡിയത്തിലിട്ടോ. ഇനി നമുക്ക് ആദ്യം ഇട്ടത് നമുക്ക് മറിച്ച് മറിച്ചിട്ട് കൊടുക്കണം. നോക്കട്ടെ, മറിക്കാൻ മറിക്കാറായി അല്ലേ. അപ്പോൾ ഒരു പ്രാവശ്യം ഒന്ന് മറിച്ചിട്ടു, നമുക്കതിൻ്റെ വേവ എങ്ങനെയാണെന്ന് നോക്കാം. ഇന്ന് നോക്കാനൊക്കെ പറ്റിയ ആൾക്കാരെ അടുത്ത് തന്നെ ക്യാമറയായിട്ട് നിൽപ്പുണ്ട്. അപ്പൊ പിന്നെ ചൂടുള്ളതാകുമ്പോ അവർക്ക് ഇച്ചിരി മടിയാ നോക്കാൻ, വാവുള്ളൂലോ എന്നൊക്കെ ഓർത്ത്. പക്ഷെ നന്നായിട്ട് ഇരിക്കുന്നുണ്ടല്ലേ. ഇനിയിപ്പൊ ഞാൻ ഇതില് കിടക്കുന്ന ബാക്കി പീസുകളും കൂടെ ആ മാവിലേക്ക് ഇടുവാണ്. എന്നിട്ട് എടുക്കാൻ നേരത്ത് നമുക്ക് ശരിക്കും മാവ് പൊതിങ്ങിയെടുക്കാം കേട്ടോ. പരമാവധി മാവ് അതിൽ പിടിച്ചോട്ടെ. ഇനിയിപ്പോ ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ മാവ് പിന്നെ വേറെ ഒന്നിനും ഉപയോഗിക്കാൻ പോകും. പിന്നെ വേറെ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയ ഐറ്റംസ് ഇവിടെ ഇരിപ്പില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കുമ്പോ ബാലൻസ് മാവ് കൊണ്ട് വേണമെങ്കിൽ സവോള ഉള്ളി ഒക്കെ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ഇപ്പൊ നമുക്ക് സവോള ഉള്ളി ഉണ്ടാക്കാൻ പറ്റിയ ഒരു സമയമല്ല. കാരണം സവോളയുടെ വില, ചുവന്നുള്ളിയുടെയും സവോളയുടെയും വില സ്വർണത്തിലും മീരെ നിൽക്കുക. അതുപോലെ കമ്പിച്ച് നിൽക്കുന്നതുകൊണ്ട് സവോള ഉള്ളിയിലേക്ക് പോണില്ല. ഇത് വെന്ത് കഴിയുമ്പോൾ വാങ്ങുക, അടുത്ത ട്രിപ്പ് ഇടുക കേട്ടോ. ഏതാണ്ട് ഒരു മുരുവ് പോലെ വന്നു തുടങ്ങിയില്ലേ. അമ്മ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പൊട്ടറ്റോ ബജിയാണ്. വൈകുന്നേരത്തെ ഒരു സ്നാക്ക് ഡിഷാണിത്. നല്ല കറമുറെ കറമുറെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി പൊട്ടറ്റോ ബജി. ചുമന്ന രാശിയൊക്കെ വന്നു, ഏതാണ്ടൊക്കെ ഒരു പരിവായി. വെളിച്ചെണ്ണയിൽ ആ സൗണ്ടൊക്കെ ഒന്ന് നിന്നു. അപ്പൊ നമുക്ക് ഏതാണ്ട് മാവിന്റെ ഇത് കാണുമ്പോ അറിയാലോ. അപ്പൊ നമ്മള് ഓരോന്നേ ഓരോന്നേ ആയിട്ട് സ്പൂണിൽ തന്നെ കോരിയെടുക്കാതാ നല്ല. മറ്റേ ഇതുകൊണ്ടൊക്കെ കോരിയ ശരിയാവൂല, ഇതിപ്പോ ചെറുതല്ലേ. അപ്പൊ പിന്നെ നമുക്ക് കോരിയെടുക്കാൻ സൗകര്യം. നല്ല രസമല്ലേ കാണാൻ. ചെറിയ പൊട്ടറ്റി ആയതുകൊണ്ടൊരു ഭംഗിയുണ്ട് ഇതിന്. ഇതാണ് നമ്മുടെ പൊട്ടറ്റോ ബജി. ശരിക്കും ഇത് കഴിക്കാനില്ലേ, ഇച്ചിരി ചെറുമഴയും കൂടെ ഉണ്ടെങ്കിൽ നല്ലതാ. പൊടിമഴ അല്ലേ, തുലാവർഷത്തിൽ വളരെ നല്ലതായിരിക്കും മഴയുള്ള ടൈമിൽ അല്ലേ. നല്ല അടിപൊളി ഒരു മസാല ടീയും പൊട്ടറ്റോ ബജിയും സൂപ്പർ കോമ്പിനേഷനാ. അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കുവാണേ. മൂന്ന് ട്രിപ്പ് ഇടാനുള്ളതുണ്ട് നമുക്ക്. കാരണം ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞ് ചീനിച്ചട്ടി കുഞ്ഞു പീസുകൾ. ഞാനിവിടെ ചെയ്യണ പരിപാടി കണ്ടോ അമ്മ. ദേ ഇവിടെ അമ്മ ഇവിടെ കുക്കിംഗ് നടത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഞാനിവിടെ കഴിച്ചോണ്ടിരിക്കുകയാണ്. നല്ല ടേസ്റ്റ് വേണം, എനിക്കിഷ്ടട്ടോ. ചൂട് വേണം, ചൂടിലൊന്നും കൂടില്ല. പിന്നെ നമ്മളൊക്കെ ഉണ്ടാക്കുമ്പോ ഫ്രഷ് എണ്ണയിൽ ഉണ്ടാക്കണോ, മറ്റ് പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ല. അതെ, ലേശം കൂടി മുരിവ് ഉണ്ടെങ്കിൽ നല്ലതാട്ടോ. ഇച്ചിരി കൂടി മുരിവാക്കാം, അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. നമുക്ക് അടുത്ത ട്രിപ്പ് മുരി, അപ്പൊ ചിലപ്പോ അകത്തേക്ക് തളമായിരിക്കും അല്ലേ. അപ്പൊ അടുത്ത ട്രിപ്പ് അങ്ങനെ മുരിച്ചെടുക്കാം, കുഴപ്പമില്ല. ഇത്രയും മുരിയണം, ഇത്രയും മുരിയണം. ഇല്ലെങ്കിൽ പിന്നെ മറ്റേ ഇച്ചിരി മുരിവ് കുറവായി പോയി കൂടിപ്പോയാ കൊള്ളൂല്ലോ. വേഗം കോരിയെടുക്കാം കേട്ടോ. അതെ, വേഗം കോരാ. അപ്പൊ നല്ല കറമുറ കറമുറന്നിരിക്കുമ്പോഴത്തേക്കും എണ്ണ വലിഞ്ഞു കഴിയുമ്പോ. അതെ, ആ ഇനിയും വേറെ ഉണ്ടല്ലേ. ഒരു ട്രിപ്പ് ഉള്ളി ഉണ്ട്, അത് ലാസ്റ്റ് ഏറ്റവും ചെറുതാ. ഗ്യാസ് ഓഫ് ചെയ്തായിരുന്നു, പോരാൻ നേരത്തെ അത് ഓൺ ചെയ്താ. ഏറ്റവും ചെറുതാ, ചിലതൊക്കെ ഇച്ചിരി വലുതുണ്ട് നോക്കാം. അപ്പൊ പൊട്ടറ്റോ ബജി ഒക്കെ കഴിച്ചു കഴിഞ്ഞു, ഇനി പുറത്തേക്ക് പോവാണ്. അവിടെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്, അപ്പൊ അതെന്തൊക്കെയാ നമുക്ക് കാണാം. അമ്മ പിന്നാലെ വരുന്നുണ്ട്. ദേ വരുന്നുണ്ടോ. അമ്മയുടെ ആക്ടിവിറ്റി ഇതാണ്. അപ്പ അവിടെ ചെടി നട്ടുകൊണ്ടിരിക്കുക.
ചെടി മീൻസ് പയർ. നമ്മൾ അന്നൊരു വ്ളോഗിൽ പയറുമണി നടന കാണിച്ചില്ലേ, അപ്പൊ പയറുമണി നടന കാണിച്ചപ്പോ എല്ലാരും പറഞ്ഞു അതിന്റെ പ്രോഗ്രസ് എന്തായി എന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പൊ അതെ, പയറുമണി നന്നായിട്ട് മുളച്ച് നല്ല റെഡി ആയിട്ടുണ്ട്. ബീൻസ് മുളച്ചിട്ടില്ല, അതെന്താ മുളയ്ക്കാത്തതെന്ന് അറിയില്ല. ബീൻസും മുളകും മുളച്ചിട്ടില്ല. അപ്പൊ അതെന്താന്ന് നമുക്ക് നോക്കാം. ദേ ഇതൊക്കെ ഇപ്പോൾ ഗ്രോ ബാഗിൽ നടാനായിട്ട് തുടങ്ങുകയാണ്. ടൊമാറ്റോ വളമിടുവാണോ? അത് ഇതാണ് നമ്മുടെ കപ്പലണ്ടി പിണ്ണാക്ക് കേട്ടോ. ഞാനിത് കണ്ടിട്ടില്ല ഈ സാധനം. കപ്പലണ്ടി പിണ്ണാക്ക് അത് ഇതിന് നല്ല വളമാണ് അല്ലേ? അത് പുളിപ്പിച്ചിട്ട് ഒഴിക്കാം, അങ്ങനെ തന്നെ റോ ആയിട്ട് ഒഴിക്കാം. റോ ആയിട്ട് ഇതുപോലെ ഇടാം. ഇത് സ്മോൾ അലോവേര പ്ലാന്റിന്റെ തൈ നമ്മൾ ഒരിക്കൽ റീപ്ലാന്റ് ചെയ്ത് ഒരു വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതേ വലുതായിട്ടോ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. കുഞ്ഞുണ്ടായത് പറിച്ച് ഇതില്ലേ, അധികം മഴ കൊള്ളരുതെന്നാ പറയണം. ആണോ? യൂട്യൂബിൽ നിന്ന് കണ്ടതാ. തുണി മടക്കി ഇവിടെ കൊണ്ട് ഇട്ടേച്ച് ചെടിയൊക്കെ നനച്ചു വന്ന് തുണി അകത്ത് കൊണ്ടേ വെക്കാം. അതിനുള്ള പരിപാടിയാ കേട്ടോ. ഈ ചെടി നനയ്ക്കാനുള്ള ഓസ് എടുക്കണില്ലേ? ഓസ് എടുക്കാറില്ല, മടക്കി അവിടെ കൊണ്ട് വെക്കണം. അത്രക്കുള്ള നനയ്ക്കാനുള്ള നെഹ്റുവും ഇന്ദിരാഗാന്ധിയൊക്കെ രാജ്ഘട്ടിലെ മാവ് നടും. മാവ് നട്ടു കഴിഞ്ഞാൽ അവരാദ്യം ചെയ്യുന്നത് ഒരു വെള്ളം നനയ്ക്കലാണ്. ഓ അത് ശരി. ആ അത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ, നെഹ്റുവിൻ്റെ കേട്ടിട്ടുണ്ട്. നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി അതുപോലെയുള്ളവരൊക്കെ മാവ് അല്ലെങ്കിൽ റോസ ഇതൊക്കെ നടുവവര്. ഗാന്ധി സമാധിയിൽ അതുപോലെ അങ്ങനെയുള്ള ഓരോരോ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ നട്ട് കഴിയുമ്പോൾ അതിന് വെള്ളം സ്പ്രേ ചെയ്യും. അത് ചെറിയൊരു സ്പ്രേ ചെയ്യാനായിട്ടുള്ള ഒരു ചെറിയ ബക്കറ്റ് ഉണ്ട്, അതുകൊണ്ട് വെള്ളം സ്പ്രേ ചെയ്യും. നമ്മൾ നെഹ്റു അല്ലാത്തത് കൊണ്ട് നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ പതുക്കെ തളിക്കുക. എൻ്റെ റോസാ ചെടി വീണ്ടും മുട്ടിട്ടു. വൈറ്റ് റോസാ മുട്ടാണിത്. ഞാൻ ഇലയിൽ ഇത് വരാൻ വേണ്ടി തളിച്ചു കൊടുക്കും, ചോട്ടിൽ ഒഴിച്ച് വെച്ച്. നല്ല ചെടിയല്ലേ? നല്ല ചെടിയാ. രണ്ട് കെട്ടിയിലുണ്ട്, അപ്പറേ ഇപ്പറേ. അപ്പം ഇത് കെട്ടി വെച്ചാങ്ങനെ കേട്ടോ. ഒരു ദിവസം ഞാൻ വൈകുന്നേരം ഇറങ്ങി വന്ന് നോക്കിയപ്പോൾ ഇതൊക്കെ തളർന്നു കിടന്നതെല്ലാം അപ്പം കെട്ടി നല്ല ശുഷ്കാന്തി ആക്കി വെച്ചിട്ടുണ്ട് ചെടി. നമ്മൾ ഈ ചെടി നനയ്ക്കുന്ന പതിവ് കാഴ്ചയല്ലേ അല്ലേ? അതെ, വൈകുന്നേരം ആയാൽ പിന്നെ ഇതാണ് പണി. പരിപാടി വേറെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഇല്ല. ഇത് എല്ലാ ദിവസവും ഇത് തന്നെയാണ്. അതെ, കാന്താരി മുളകൊക്കെ മുട്ടിട്ടു കേട്ടോ, പുതിയ മുട്ടുകൾ വന്നു. ഇത് കണ്ടോ, ഇത് അമ്മയുടെ വീട്ടിൽ പോയപ്പോ കിട്ടിയ സാധനങ്ങളാണ്. അങ്ങ് അറ്റത്തിരിക്കണത് കീരിച്ചെടിയാണ്, കീരിച്ചെടി, കീരിപ്പഴം. ഇത് ചേമ്പിൻ താള്, വൈറ്റ് ചേമ്പിൻ താളാണിത്. ചേമ്പ്, ഇത് രണ്ടെണ്ണതാണ്. ഇത് വേറെ ഏതൊരു ആന്തൂര്യം. അങ്ങനെ ഇത്ര സാധനങ്ങളാണ് അമ്മയുടെ വീട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്നത്. ഇന്ന് പള്ളിയിൽ പോയി എന്ന് പറഞ്ഞില്ലേ, പള്ളിയിൽ പോയതിന് ശേഷം അമ്മയുടെ വീട്ടിൽ പോയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് നടാനായിട്ടേ. ആ ചാടി ചാടടാ, ചാടിക്കടാ. അവനൊരു പേടി, എല്ലാരും കൂടെ കണ്ടപ്പോ.
ഇവന് അമ്മയുടെ വീട്ടിലെ പെറ്റാട്ടോ. ഞാൻ അവിടെ ചെന്നപ്പോ വെറുതെ ഒരു രസത്തിന് ജസ്റ്റ് വീഡിയോ എടുത്തു എന്നുള്ളത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ട്. അവൻ ഞാനായിട്ട് ഒട്ടും ഇണങ്ങുന്നുണ്ടായിരുന്നില്ല. അപ്പോ അവനെന്നെ ഇണക്കാൻ വേണ്ടിട്ട് കാണിച്ച ഓരോ പണിത്തരങ്ങളാ. അപ്പൊ ഇത് അവിടുത്തെ കൃഷിയാണ്. അവിടെ ഒരുപാട് ഇങ്ങനെ കൃഷി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല വൈറ്റ് പാവയ്ക്ക കണ്ട, നല്ല രസമാണ് കാണാനായിട്ട്. കുളിച്ചിട്ട് വന്ന് കാപ്പി ഉണ്ടാക്കണ രംഗ. കാപ്പി റെഡിയായി. ഷുഗർ ഇട്ട് എടുത്താൽ മതി. ഒറ്റ അടി അടിക്കട്ടെ. കാപ്പി കുടിക്കാം. നല്ല പതപ്പുള്ള കാപ്പി ഒഴിക്കട്ടെ. എന്തോരം കപ്പങ്ങ ഇതല്ലേ, മാംഗോ പോലെ ഇരിക്കുന്നു. ഇത് ചെത്തി കഴിഞ്ഞത് ശരിക്കും മാംഗോ പോലെ ഇരിക്കുന്നു. അതാ മാംഗോ പോലെ, അതാ മാംഗോ പോലെ ഇരിക്കുന്നത്. അത് മിക്കവാറും എവിടെ അപ്പൊ വൈകുന്നേരത്തെ ആക്ടിവിറ്റി ഒക്കെ കഴിഞ്ഞ് ഡിന്നർ കഴിക്കാൻ പോവാണ്. ഇത് വാങ്ങിയ ചപ്പാത്തി ആട്ടോ. ഞങ്ങൾ ഇടക്കിടക്ക് ഇങ്ങനെ ചപ്പാത്തി വാങ്ങിച്ചു. അതെ, മോഡേൺ ബ്രെഡിന്റെ ചപ്പാത്തിയാണ്. ഇവിടെ ഇടയ്ക്ക് ഇങ്ങനെ വാങ്ങിക്കും. നല്ല ടേസ്റ്റ് ആട്ടോ. എനിക്കിങ്ങനെ കൊമള വരുന്ന ചപ്പാത്തി ഭയങ്കര ഇഷ്ടമാണ്. ഇതിന്റെ കൂടെ ഇന്ന് ചില്ലി ഗോപിയും മേടിച്ചു. അതെ, ചില്ലി ഗോപി ഇപ്പുറത്ത് ഇരിപ്പുണ്ട്. അതെ, നാളെ വെളുപ്പിന് പോവണ്ടേ? അതെ അതെ അതെ, നാളെ കാണിക്കാം. ആ നാളെ അപ്പൊ സെപ്പറേറ്റ് വ്ളോഗായിട്ട് ചെയ്യാട്ടോ. സെപ്പറേറ്റ് കാണിക്കാം. അത് നമ്മള് രാവിലെ ഞങ്ങൾ ഇഡലിയും ചട്നിയാണ് കൊണ്ടുപോകുന്നത്. അതെ, അത് നമുക്ക് കാണിക്കാം. പിന്നെ ഉച്ചത്തേക്കുള്ള റൈസ് റെഡിയാക്കി വെച്ച് കഴിഞ്ഞു. കറികള് റെഡിയാക്കി നമ്മള് ഒരു രണ്ടു മണിയെങ്കിലും ആവും വരുമ്പോ. അപ്പൊ നമുക്ക് എന്തായാലും ഇന്നത്തെ അത്താഴം ഒക്കെ കഴിച്ചിന്ന് നേരത്തെ കിടക്കാം. 10 മണിക്ക് അമ്മ കട്ടിലേക്ക് കയറൂട്ടോ, അല്ലെങ്കിൽ രാവിലെ 4 ഉണരൂല. പോവാനുള്ളതല്ലേ. അതാ എനിക്കുള്ള ചില്ലി ഗോപിയാണ്. അത് എവിടെ ഇട്ടാ മതി? നടുക്കോ? നടുക്കല്ല, സൈഡില്. ചില്ലി ഗോപി, ചില്ലി ഗോപിയേക്കാൾ എനിക്കിഷ്ടം ചില്ലി ചിക്കൻ ആണ്. അപ്പൊ നാളെ പള്ളിയിൽ പോകുന്ന കാരണം ഇന്ന് നോയമ്പാ. ചില്ലി ഗോപി ആക്കിയത്. എനിക്ക് ചില്ലി ചിക്കൻ ആണ് കേട്ടോ ഏറ്റവും ഇഷ്ടം. മൈ മോസ്റ്റ് ഫേവറേറ്റ്. നമുക്ക് ഓരോ ദിവസം ഉണ്ടാക്കാം. ഇനി ചിക്കൻ മേടിക്കുമ്പോ ചില്ലി ചിക്കൻ ഉണ്ടാക്കാം. അല്ല, ചിക്കൻ 65 ഏതെങ്കിലും ഒന്ന് ഉണ്ടാക്കാം. ബാക്കി നമുക്ക് ചില്ലി ചിക്കൻ എന്തെങ്കിലും ചെയ്യാം. ഇന്ന് ഡിന്നറോടുകൂടി ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ ദേ അവിടെ ഇത് കണ്ടോ, ഇത് നാളെ കൊണ്ടുപോകാനുള്ള ബ്രേക്ക്ഫാസ്റ്റിന്റെ ഇഡലി ഇഡലിക്കുള്ള മാവ് ആട്ടി വെച്ചിരിക്കുന്നതാണ്. അപ്പൊ ഇത് നാളെ അമ്മ ഇത് വെച്ചിട്ട് ഇഡലിയൊക്കെ ചുട്ടിട്ടാണ് നാളെ ഞങ്ങൾ പോകുന്നത്. ഒപ്പം ദേ പഴമൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അതെ, ചൂടൊക്കെയല്ലേ, അപ്പൊ പഴമൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വയറിനൊക്കെ ഒരു നല്ല ഇതല്ലേ. അതെ, പിന്നെ നമ്മള് വേറെ സാധനം അപ്പൊ വാങ്ങിച്ചിട്ടുണ്ടോ? ഓറഞ്ച്, ഓറഞ്ച് ഇതൊക്കെ നാളെ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോ കാണിക്കാം. ഇഡലിക്ക് ആട്ടിയിട്ട് രാവിലെ ചട്നി ഉണ്ടാക്കണം, നമുക്ക് എടുത്തു വെക്കുമ്പോ കാണിക്കാം. അപ്പൊ ഇന്ന് ചപ്പാത്തിയും ചില്ലി ഗോപിയും ഒക്കെ കഴിച്ചിട്ട് വേഗം കിടക്കാൻ പോവാണ്. കാരണം നാളെ രാവിലെ എണീക്കേണ്ടതുണ്ട്. നാളെ പള്ളിയിലൊക്കെ പോകണമെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ നാളെ രാവിലെ നേരത്തെ എണീക്കണം. എന്നിട്ട് ഒരു ട്രിപ്പുണ്ട്. അപ്പോൾ അത് കാരണം ഇന്ന് വേഗം ഇത് കഴിക്കട്ടെ. അപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ട് ഇന്നത്തെ വ്ളോഗ് അപ്പോൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നാളത്തെ വിശേഷങ്ങളുമായിട്ട് മറ്റൊരു വ്ളോഗിൽ കൂടി നമുക്ക് വീണ്ടും കാണാം. ബൈ.